ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ഒരു പുതിയ വീഡിയോയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനും കാണണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ചെയ്യണം. ഇപ്പം ഞാൻ റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെയെല്ലാം 2018 പ്രളയത്തിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലങ്ങളാണ്. ഞങ്ങളുടെ വീടിൻ്റെ തെക്കേപ്പുറത്തുള്ള ഇടവഴിയാണിത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തെക്കേലെ വീടാണ്. ഇവിടെ ഒരു കടയുണ്ട്. നമുക്ക് ഈ ഇടവഴിക്കൂടെ പോകാം. ഇതിലെ പോയാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പുഞ്ചയുടെ തെക്കേ അറ്റത്തിലെല്ലാം സാധിക്കും. ഇത് കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. ഈ വീട്ടിൽ നല്ല ചെടികളുണ്ട്. ടെറസിൽ പച്ചക്കറി കൃഷിയുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതെല്ലാം കുരുമുളക് ചെടിയാണ്. ടെറസിലെ പച്ചക്കറി കൃഷികളാണ്. എനിക്കിങ്ങനെ ചെടികൾ വെച്ചെടുപ്പിക്കുന്നതും വീട്ടിൽ കൃഷി ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ്. Thank you.
നമുക്ക് ഇവിടുന്ന് യാത്ര തുടരാം. എല്ലാ ഇടവഴികളും ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്, മണ്ണൂരിൽ കുടുംബക്ഷേത്രമാണ്. കുടിവെള്ളപ്പൈപ്പിടാൻ കോൺക്രീറ്റ് ചെയ്തെല്ലാം പൊട്ടിച്ച് മാറ്റിയതാണ് ഇവിടെ. പുഞ്ചയുടെ അടുത്തെത്താറായി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പുഞ്ചയുടെ തെക്കേ അറ്റമാണിത്. മഴക്കാലത്ത് ഇവിടെല്ലാം കായൽ പോലെ വെള്ളമായിരിക്കും. ഇപ്പം വെള്ളമെല്ലാം വറ്റാറായി കിടക്കുകയാണ്. പുഞ്ചയുടെ ഈ ഭാഗത്ത് ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. രണ്ടായിരത്തി പതിനെട്ട് ഇവിടെല്ലാം ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. കാണുന്നതാണ് കരിപ്പുഴ തോട്. അച്ചൻകോവിൽ നദിയിൽ നിന്ന് കായംകുളം കായലിലോട്ടിരുന്ന തോടാണ്. ഇവിടെ കുറച്ച് താറാവുകളുണ്ട്. ഇവിടെ എല്ലാം പോള പൊടിച്ച് നിൽക്കുകയാണ്. വീഡിയോ മുഴുവനും കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.